സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ തേർഡ് ചാപ്റ്റർ ഫ്ലവർ ടു ഫ്ലവർ എന്ന ചാപ്റ്ററിൻ്റെ നാലാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിനേഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ വാട്ട് ആർ ദ പോളിനേറ്റിംഗ് ഏജൻസ് കോസസ് പോളിനേഷൻ, ആരൊക്കെയാണ് പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചു, ബട്ടർഫ്ലൈസ്, ഹണിബീസ്, വിൻഡ്, വാട്ടർ, എന്തൊക്കെ പ്രത്യേകതകൾ വെച്ചിട്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ വിതറിങ് പെറ്റൽസ്, കൊഴിയുന്ന ഇതളുകൾ. ആഫ്റ്റർ പോളിനേഷൻ ദ മെയിൽ ഗാമറ്റ് റീച്ചസ് ദ ഓവറി ആൻഡ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു ഫോം ഫ്രൂട്ട്. പരാഗണത്തിന് ശേഷം മെയിൽ ഗാമറ്റ് ഓവറിയിലെത്തി ഒവ്യൂളുമായി കൂടിച്ചേരുകയും അങ്ങനെ ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടാവുന്ന സമയത്ത് ഫ്ലവറിൻ്റെ ബാക്കിയുള്ള പാർട്സുകൾ, ഇതളുകൾ, അതുപോലെ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, കാലിക്സ്, ഇവയ്ക്കൊക്കെ എന്താണ് സംഭവിക്കുക? ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ വാട്ട് ആർ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ പെറ്റൽസ് ആഫ്റ്റർ പോളിനേഷൻ. പോളിനേഷന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് പെറ്റൽസിൽ നടക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് കാണാൻ കഴിയും. മത്തൻ പൂവിൻ്റെ മാറ്റങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താ സംഭവിക്കുന്നത്? പൂവ് പതുക്കെ പതുക്കെ അങ്ങ് പൊഴിഞ്ഞു പോവുകയും അതോടൊപ്പം ഫ്രൂട്ട് വളരുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് പെറ്റൽസ്, അതുപോലെ ആൻഡ്രീഷ്യം, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഇവയൊക്കെ കൊഴിഞ്ഞു പോവുക ചെയ്യാം. പെറ്റൽസ്, ആൻഡ്രീഷ്യം, സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ഫോൾ ഓഫ്. അതുപോലെ പെഡിസൽ, തലാമസ്, ഇവയ്ക്ക് എന്ത് മാറ്റാ വരിക? ദ ബിക്കം സ്ട്രോങ് ആൻഡ് തിക്ക്. ഇവെന്ത് ചെയ്യും? ഒന്നും കൂടെ സ്ട്രോങ് ആവും, അതുപോലെ കനം കൂടും, തിക്കാവും. ഓക്കെ, നമുക്കറിയാം പൂഞ്ഞെട്ട് എന്ന് പറയുന്ന ഭാഗം പിന്നെ ഒരു ഫ്രൂട്ടിൻ്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ താങ്ങി നിർത്താൻ ഒന്നും കൂടെ അതിന് ഫലം വേണം. അതുപോലെ തലാമസും അതുപോലെ തന്നെയാണ്, ഒന്നും കൂടെ സ്ട്രോങ് ആവണം. അപ്പോൾ അത് നമുക്ക് രണ്ടും കൂടെ മനസ്സിലാവുക, ഒരു ഫ്രൂട്ടിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ഭാഗവും നമുക്ക് ഒന്നിച്ചൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, ആ പെഡിസൽ എന്ന് പറയുന്ന ഭാഗം ഫ്ലവറിൽ നിന്നും ഒരു ഫ്രൂട്ടായി വരുമ്പോഴേക്കും അതിൻ്റെ തിക്നെസ് കൂടിക്കൂടി വരുന്നത്. ഓക്കെ, അടുത്ത ഭാഗം കാലിക്സ്, അത് ചില സമയത്ത് കൊഴിഞ്ഞു പോവും, ചില ഫ്ലവേഴ്സിൽ നമ്മളത് ഉണങ്ങിയ രൂപത്തിൽ അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച രൂപത്തിൽ കാണാറുണ്ട്. ഈ ചിത്രങ്ങൾ നോക്കൂ, ഇതിൽ കാലിക്സ് കാണുന്നില്ല അല്ലേ. മുളക്, നെല്ലിക്ക, കൊക്കുംബർ പോലുള്ള വെജിറ്റബിൾസിൽ കാലിക്സ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ വഴുതനയിലൊക്കെ കാലിക്സ് ഉണങ്ങിയ പോലെ അല്ലെങ്കിൽ ഡ്രൈഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ടു ഓവറി ആൻഡ് ഒവ്യൂൾ? അണ്ഡാശയത്തിനും ഒവ്യൂളിനും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? ഇപ്പോൾ ഇവിടെ ഫ്ലവറിൽ നിന്നും അതിലെ പെറ്റൽസ് ഒക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? ഓവറിയും ഒവ്യൂളുമാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഫ്രൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ദ ഓവറി ബിക്കം ഫ്രൂട്ട് ആൻഡ് ദ ഓവ്യൂൾ ബിക്കം ഇറ്റ്സ് സീഡ്. ഓവറി ഫ്രൂട്ടായിട്ടും സീഡായിട്ട് മാറുന്നത് ഒവ്യൂളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ചുറ്റുഭാഗമുള്ള ഫ്ലവറിനെ അല്ലെങ്കിൽ അതിൻ്റെ പെറ്റൽസിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം വെച്ചിട്ട് നമുക്ക് ഈ കോളൊന്ന് ഫിൽ ചെയ്യാൻ ശ്രമിക്കാം. പാർട്സ് ഓഫ് ഫ്ലവർ, ഇതുപോലെ ചേഞ്ചസ്, ഓരോ ഭാഗത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. ഫസ്റ്റ്, പെഡിസൽ ഇസ് ബിക്കം മോർ സ്ട്രോങ് ആൻഡ് തിക്ക്, കൂടുതൽ സ്ട്രോങ്ങും തിക്കും ആയിരിക്കും. തലാമസും അതുപോലെ തന്നെ മോർ സ്ട്രോങ് ആൻഡ് തിക്ക്. അതുപോലെ കാലിക്സ്,
ഇറ്റ് റിമൈൻ ഇൻ എ ഡ്രൈഡ് ഫോം ഓർ ഫാൾസ് ഓഫ്. ഡ്രൈഡ് ഫോമിൽ നിലനിൽക്കുക അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ദെൻ കൊറോള ഇറ്റ്സ് ഫോൾ ഓഫ്, കൊഴിഞ്ഞു പോവും. ഓവറി ബിക്കം ഫ്രൂട്ട് ആൻഡ് ഓവിയോൾ ബിക്കം സീഡ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് മാംഗോ. ഹൗ മെനി സീഡ്സ് ആർ പ്രസൻറ്റ് ഇൻ എ മാംഗോ ഫ്രൂട്ട്? എത്ര സീഡ്സ് ഉണ്ട് ഒരു മാംഗോ ഫ്രൂട്ടിൽ? ഓൺലി വൺ അല്ലേ, ഒരു സീഡ് മാത്രം. ഫ്രം വേർ മാംഗോ ഈസ് ഫോംഡ്? എന്തിൽ നിന്നാണ് മാംഗോ ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫ്രം ഇറ്റ്സ് ഓവറി, ഓവറിൽ നിന്നാണ് മാംഗോ ഫോം ചെയ്യുന്നത്. ആൻഡ് സീഡ് ഫ്രം ഓവിയോൾ, ഓവിയോയിൽ നിന്നാണ് സീഡ് ഫോം ചെയ്യുന്നത്. വെൻ വി ലുക്ക് അറ്റ് ദ മാംഗോ, വി ക്യാൻ സീ ദാറ്റ് ഓൺലി വൺ സീഡ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഒരു സീഡ് മാത്രമാണ് അതിനുള്ളിൽ കാണുന്നത് അല്ലേ, ഒരു മാങ്ങ വേണ്ടി മാത്രം. ദാറ്റ് മീൻസ് ദ ഓവറി കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ഓവിയോൾ ആൻഡ് ഇറ്റ് ചേഞ്ചസ് ടു സീഡ്. ഓവറിയിൽ ഒരു ഓവിയോൾ മാത്രമേ ഉള്ളൂ, അതാണ് സീഡായിട്ട് വിത്തായിട്ട് മാറിയത്. ചിത്രത്തിൽ നോക്കൂ, ഓവറിയുടെ ഉള്ളിൽ ഒരു ഓവിയോൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ഈ ഫ്ലവറും അതിൻ്റെ ഫ്രൂട്ടും നോക്കൂ. ഏതാണ് ഈ ഫ്രൂട്ട്? ടൊമാറ്റോ, തക്കാളി അല്ലേ. ഇവിടെ ഓവറിക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഓവിയോൾസ് ഉണ്ട്. അതുപോലെ നമ്മൾ തക്കാളി മുറിച്ചു കഴിഞ്ഞാൽ അതിലുള്ള സീഡ്സ്, നമ്പർ ഓഫ് സീഡ്സ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരുപാട് ഓവിയോൾസ് ഉള്ള കാരണം തക്കാളിയുടെ ഉള്ളിൽ ഒരുപാട് സീഡ്സ് ഉണ്ട്. ആസ് ദ നമ്പർ ഓഫ് ഓവിയോൾസ് ഇൻക്രീസസ്, സോ ഡസ് ദ നമ്പർ ഓഫ് സീഡ്സ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഒരു മാംഗോ നമ്മൾ നോക്കുകയാണെങ്കിലും ടൊമാറ്റോ നോക്കുകയാണെങ്കിലും രണ്ടും ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഫ്രൂട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒന്നിൽ ഒരു ഓവിയോള് മാത്രമുള്ളത് കൊണ്ട് ഒരു സീഡ് മാത്രവും, ടൊമാറ്റോയിൽ ഒന്നിൽ കൂടുതൽ ഓവിയോൾസ്, നമ്പർ ഓഫ് ഓവിയോൾസ് ഉള്ള കാരണം ഒരുപാട് സീഡ് നമുക്ക് കിട്ടുന്നു. ഈ ഫ്ലവറും നോക്കൂ, മുന്തിരിയുടെ ഫ്ലവറാണ്. ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരൊറ്റ ഫ്ലവറിൻ്റെ രൂപം. ഇതിൽ ഓരോ ഫ്ലവറും ഓരോ ഫ്രൂട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഒരുപാട് മുന്തിരികൾ നമുക്ക് കിട്ടുന്നത്. അതിങ്ങനെ ഒന്നിച്ച് പൂങ്കുലയായി കിടക്കുന്നത് കൊണ്ട് ഇറ്റ് സീംസ് ആസ് ഇൻഫ്ലോറസൻസ്, ദാറ്റ് ഇസ് വൈ ദിസ് ബൂഞ്ച് ഓഫ് ഗ്രേപ്സ് ആർ ഒബ്സേർവ്ഡ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് മാങ്ങകൾ ഒന്നിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ മാമ്പൂവ് ഒന്നിച്ച് അതിലുള്ള ഓരോ ഫ്ലവറും ഫ്രൂട്ടായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് ഓരോ ഫ്ലവറുമാണ് ഇവിടെ ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയാം. ഓൺലി വൺ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ഈച്ച് ഫ്ലവർ ഈസ് കോൾഡ് സിമ്പിൾ ഫ്രൂട്ട്സ്. എക്സാമ്പിൾസ്, മാംഗോ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി ആൻഡ് ഗ്രേപ്സ് എക്സെട്ര. ഇനി നമുക്ക് അഗ്രിഗേറ്റ് ഫ്രൂട്ട്, പുഞ്ചഫലം എന്താണെന്ന് നോക്കാം. ഇഫ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ ഫ്ലവർ, സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ നമ്മൾ പുഞ്ചഫലങ്ങൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ഓവറിയുമാണ് ഓരോ ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതായത് നമ്മളൊരു ഫ്ലവർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നിലധികം ഓവറീസ് ഉണ്ടെങ്കിൽ അവയെല്ലാം ഫ്രൂട്ടായിട്ട് മാറുക. അത്തരം ഫ്രൂട്ട്സിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയാം. എക്സാമ്പിള്, കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി, ബ്ലാക്ക് ബെറി, അതുപോലെ ലോട്ടസ്, ചെമ്പകം ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇവിടെ നോക്കൂ, നമ്മുടെ ബ്ലാക്ക് ബെറിയുടെ ഫ്ലവറിൽ നിന്നും അതിലെ ഓരോ ഓവറീസും ഫ്രൂട്ടായി മാറുന്ന ഒരു വീഡിയോ ആണ്, ഒന്ന് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് ഈ കോള ഒന്ന് ഫിൽ ചെയ്യാം ഫ്രൂട്ട്സ് ഹാവിംഗ് ഓൺലി വൺ സീഡ് ആൻഡ് ഹാവിംഗ് മോർ ദാൻ വൺ സീഡ് ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന നോക്കാം കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടെത്താം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ്